ഹായ് കൂട്ടുകാരെ, 100% ഷുവർ ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സാമൂഹ്യ പരിഷ്കർത്താവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന മന്നത്ത് പത്മനാഭൻ്റെ ജീവചരിത്രം. കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലുള്ള പെരുന്നയിൽ നീലമന ഇല്ലം ഈശ്വരൻ നമ്പൂതിരിയുടെയും മന്നത്ത് പാർവതിയമ്മയുടെയും മകനായി 1878 ജനുവരി 2 മന്നത്ത് പത്മനാഭൻ പിള്ള ജനിച്ചു. 1893 സർക്കാർ പ്രൈമറി സ്കൂളിൽ അധ്യാപകനായാണ് അദ്ദേഹം തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. 1905 മുതൽ മജിസ്ട്രേറ്റ് കോടതികളിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. 1915 മുതൽ അഭിഭാഷക വൃത്തി ഉപേക്ഷിച്ച് നായർ സർവീസ് സൊസൈറ്റിയുടെ സെക്രട്ടറിയായി. നായർ സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനായി അദ്ദേഹം അംഗീകരിക്കപ്പെട്ടു. 1914 ഒക്ടോബർ 31 നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിക്കുകയും നായർ സർവീസ് സൊസൈറ്റിയുടെ സെക്രട്ടറിയായി 31 പ്രസിഡന്റായി 3 അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു. സാമൂഹിക സമത്വത്തിനായി അദ്ദേഹം പോരാടി. വൈക്കം ക്ഷേത്രത്തിന് സമീപമുള്ള പൊതുവഴികൾ താഴ്ന്ന ജാതിക്കാരായ ഹിന്ദുക്കൾക്ക് തുറന്നുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. വൈക്കം, ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹങ്ങളിൽ പങ്കെടുത്തു. തൊട്ടുകൂടായ്മ സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. 1949 അദ്ദേഹം തിരുവിതാംകൂർ നിയമസഭയിൽ അംഗമായി. 1959 വിമോചന സമരത്തിന് നേതൃത്വം നൽകി. 1964 കേരള കോൺഗ്രസ് രൂപീകരിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. നിരവധി കോളേജുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ, വ്യവസായ യൂണിറ്റുകൾ എന്നിവയും അദ്ദേഹം സ്ഥാപിച്ചു. 1950 അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തനം ഏതാണ്ട് നിലച്ചിരുന്ന ക്ഷേത്രങ്ങളെയെല്ലാം അദ്ദേഹം പുനരുജ്ജീവിപ്പിച്ചു. ഇന്ത്യൻ രാഷ്ട്രപതി അദ്ദേഹത്തെ ഭാരത കേസരി എന്ന പദവി നൽകി ആദരിച്ചു. 1966 പത്മഭൂഷൺ അദ്ദേഹത്തിന് ലഭിച്ചു. 1970 ഫെബ്രുവരി 25 92 അദ്ദേഹം അന്തരിച്ചു. ചങ്ങനാശ്ശേരി NSS ആസ്ഥാനമാണ് മന്നം സ്മാരകം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി വേഗം വരാം.